രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാവുകയാണ്. കോവിഡ് വ്യാപനം ലോകത്ത് റഷ്യയെ മറികടന്ന് ഇന്ത്യ മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അമേരിക്കയും ബ്രസീലും മാത്രമാണ് ഇനി ഇന്ത്യക്ക് മുന്നിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. അതേസമയം കോവിഡ് വ്യാപനം അതിതീവ്രമായ സാഹചര്യത്തിൽ അൺലോക്ക് പ്രക്രിയയുടെ വേഗത കുറയ്ക്കാൻ സർക്കാർ ആലോചിക്കുന്നെന്നും സൂചനയുണ്ട്. കോവിഡ് വ്യാപനത്തിന്റെ കാര്യത്തിൽ ഇനി ഇന്ത്യക്ക് മുന്നിൽ അമേരിക്കയും ബ്രസീലും മാത്രം. ഞായറാഴ്ച അർദ്ധരാത്രിയോടെ റഷ്യയെ മറികടന്ന് ഇന്ത്യ മൂന്നാം സ്ഥാനത്തെത്തി. ഞായറാഴ്ച 24,912 പുതിയ കേസുകൾ സംസ്ഥാനങ്ങളുടെ കണക്കുകളനുസരിച്ച് രാജ്യത്തുണ്ടായി. ഇതുപ്രകാരം ആകെ രോഗബാധിതരുടെ എണ്ണം 6,97,887 ആണ്. റഷ്യയിലാകട്ടെ ഞായറാഴ്ചത്തെ കണക്കുകളനുസരിച്ച് 6,81,251 മാത്രം. ഇന്ത്യയിൽ 421 മരണങ്ങളും ഞായറാഴ്ച റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യക്ക് മുന്നിൽ ഒന്നാം സ്ഥാനത്തുള്ള അമേരിക്കയിൽ ആകെ 29.5 ലക്ഷം പേർക്ക് കോവിഡ് ഇതുവരെ ബാധിച്ചിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്തുള്ള ബ്രസീലിൽ 15.8 ലക്ഷം പേരാണ് കോവിഡ് ബാധയുടെ ഇര. രോഗവ്യാപനം രാജ്യത്ത് അതിവേഗമാകുന്ന സാഹചര്യത്തിൽ ആരോഗ്യ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇന്ന് സ്ഥിതി വിശകലനം ചെയ്യും. ലഭ്യമായ സൂചനയനുസരിച്ച് അൺലോക്ക് നടപടിയുടെ വേഗം കുറയ്ക്കാനുള്ള ആലോചനയടക്കം സർക്കാർ തലത്തിൽ സജീവമാണ്. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി.